നമസ്കാരം. ISIS രഹസ്യ പ്രവർത്തനം നടത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ ഡൽഹിയിലെ ബത്ല ഹൗസിൽ നിന്നും INA അറസ്റ്റ് ചെയ്ത മുഹ്സിൻ അഹമ്മദ് ഖാൻ ജാമിയ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയാണ്. INA നടത്തിയ റെയ്ഡിലായിരുന്നു ഇയാൾ പിടിയിലായത്. ഡൽഹി ബത്ല ഹൗസിലെ ജോഗാബായ് എക്സ്റ്റൻഷനിൽ താമസിച്ചിരുന്ന മുഹ്സിൻ അഹമ്മദ് ഖാൻ ഇന്ത്യയിൽ നിന്നും പുറത്തുനിന്നും IS അനുഭാവികളിൽ നിന്നും പണം പിരിച്ച ശേഷം ക്രിപ്റ്റോ കറൻസികൾ സിറിയയിലേക്ക് അയച്ചു കൊടുത്തതായി INA കണ്ടെത്തുകയും ചെയ്തു. ക്രിപ്റ്റോ കറൻസി ഭീകരവാദികളുടെ പണമിടപാടുകൾക്ക് ദുരുപയോഗം ചെയ്യുന്നതായി കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് രഹസ്യ റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. ഭീകരർ ഇന്ത്യയിൽ നിന്നും ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകൾ ഉപയോഗപ്പെടുത്തി ഏത് കറൻസിയിലുള്ള പണവും ക്രിപ്റ്റോ ആക്കി മാറ്റുന്നുണ്ടെന്നും അത് ഇന്ത്യക്ക് പുറത്തേക്ക് അയക്കുന്നു എന്നുമുള്ള സംശയം കൂടുതൽ ബലപ്പെടുകയാണ്. ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ആരൊക്കെയാണ് മുഹ്സിൻ അഹമ്മദ് ഖാന് സഹായം ചെയ്തു കൊടുക്കുന്നതെന്ന് അന്വേഷിക്കുകയാണ് INA. ബീഹാർ തലസ്ഥാനമായ പട്നയിൽ നിന്നാണ് മുഹ്സിൻ അഹമ്മദ് ഖാൻ വരുന്നത്. ജാമിയ എഞ്ചിനീയറിംഗ് കോളേജിലെ ആദ്യ വർഷ വിദ്യാർത്ഥിയാണ് ഇയാൾ. എന്നാൽ മുഹ്സിൻ അഹമ്മദ് ഖാനെതിരെ ആരോപണം തെറ്റാണെന്നാണ് കുടുംബം വാദിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയിലാണ് മുഹ്സിൻ അഹമ്മദ് ഖാന്റെ പിതാവ് ജോലി ചെയ്യുന്നത്. മൂന്ന് സഹോദരിമാരുമുണ്ട്. തന്നോട് മുഹ്സിൻ 4000 രൂപ ചോദിച്ചെന്നും അതിനർത്ഥം മുഹ്സിന്റെ കയ്യിൽ മതിയായ പണമില്ലെന്നാണെന്നാണ് സഹോദരിമാരിൽ ഒരാൾ പറയുന്നത്. പാവങ്ങൾക്ക് ഭക്ഷണവും മറ്റും നൽകുന്ന രക്ഷകനായ ഒരാളാണ് ബന്ധുക്കൾക്ക് മുഹ്സിൻ. ഓൺലൈനിലും പുറത്തും ISIS ബന്ധപ്പെട്ട ജോലികളിൽ ഏർപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് മുഹ്സിൻ എന്നാണ് INA കണ്ടെത്തൽ. മുഹ്സിനെതിരെ INA July 25 സ്വമേധ കേസെടുത്തിരുന്നു. 153A, 153B എന്നീ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പുകൾ അനുസരിച്ചായിരുന്നു ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. UPIയിലെ വകുപ്പുകൾ അനുസരിച്ചും കേസെടുത്തിട്ടുണ്ട്. ISIS തീവ്രവാദ രഹസ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് INA 13 നഗരങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു. മധ്യപ്രദേശിലെ ഭോപ്പാൽ, ബീഹാറിലെ ആര്യ ജില്ല, കർണാടക, മഹാരാഷ്ട്രയിലെ കോലാപൂർ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ റെയ്ഡുകൾ നടത്തിയിരുന്നു. ഗുജറാത്തിൽ ബറൂച്ച്, സൂറത്ത്, നവ്സാരി, അഹമ്മദാബാദ് ജില്ലകളിൽ റെയ്ഡ് നടത്തിയിരുന്നു. നിരവധി രഹസ്യരേഖകൾ കണ്ടെത്തിയതായും ഇവർ പറയുന്നുണ്ട്. ഡൽഹിയിൽ ഒഗ്ഡയിൽ ജാമിയ നഗറിലുള്ള ഫ്ളാറ്റായ ബത്ല ഹൗസ് നേരത്തെയും തീവ്രവാദ കേസുമായി ബന്ധപ്പെട്ട സ്ഥലമാണ്. ഇവിടെയാണ് 2008 ഇന്ത്യൻ മുജാഹിദിൽപ്പെട്ട തീവ്രവാദികൾ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. തീവ്രവാദികളെ പിടിക്കാനുള്ള നീക്കത്തിൽ 2 തീവ്രവാദികളും ഡൽഹി പോലീസിലെ 1 ഓഫീസറും അന്ന് കൊല്ലപ്പെടുകയും ചെയ്തു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.